ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിരാസ് സൊല്യൂഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. ആ ഒരു ഇൻഫർമേഷൻ എക്സ്ക്ലൂസീവായി നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് ഒന്ന് പരിശോധിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈവായി ഞാൻ പറഞ്ഞു തരാം, സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത്. ആദ്യമായി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കൂളായി ഒന്ന് വാച്ച് ചെയ്യണം. അവസാനം വരെ കൃത്യമായി ഫോളോ ചെയ്ത ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്ഷൻ ആഡ് ചെയ്യുകയോ ചെയ്താൽ നല്ലതാണ്. അർജന്റായി നിങ്ങൾ തിരക്ക് കൂട്ടി പോയി ചെയ്യുമ്പോൾ ഒരുപക്ഷെ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ച കാര്യമാണ്, ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കോളേജിൽ പോകണോ, അങ്ങനൊരു ആവശ്യമില്ല. കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ഒന്ന് അവിടെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് നോക്കാൻ പറ്റും, അതായത് നിങ്ങളുടെ റാങ്ക്, അതുപോലെ തന്നെ കോളേജസ്, അവിടെയുള്ള ഇൻഡെക്സ് മാർക്ക്, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ റീ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31/8/2021, അതായത് 31/8/2021 3 മണിവരെ നിങ്ങൾക്ക് സമയമുണ്ട്. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതുകൊണ്ടാണ് പറയുന്നത് സമയമുണ്ട്. നിങ്ങൾ സമയമെടുത്തുകൊണ്ട് കറക്റ്റായി കൂളായി നിങ്ങൾ പോയി എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക, അല്ലാതെ അർജൻറ്റായി പോയി എഡിറ്റ് ചെയ്യരുത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് 6-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങൾക്ക് 8-ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്ഷനെ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എഡിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ സബ്മിഷന് കൊടുത്തിരിക്കണം. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾക്ക് സംഭവിച്ച ഒരു തെറ്റാണ്, ഈ വർഷം ഒരുപാട് കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിച്ച ഒരുപാട് കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എഡിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തിരിക്കണം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് എഡിറ്റ് ചെയ്യാനുള്ളത് അത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായി ഫൈനൽ സബ്മിഷന് കൊടുത്തുകൊണ്ട് ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള നല്ല സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുമോ? കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടി അവിടെയുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാറാനുള്ള സാധ്യതയുണ്ട്. കിട്ടിയാൽ നല്ലതാണ്, ഒരുപക്ഷെ കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടി അവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും, അതായത് അലോട്ട്മെൻറ്റ് വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ആദ്യമായി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഹോം പേജിൽ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റായി സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡയറക്റ്റായി പോകുന്നത് ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിയും കൊടുത്ത്, അത് പാസ്വേഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ അലോട്ട്മെൻറ്റ് എന്ന ഒരു ബട്ടൺ കാണിക്കുന്നു, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ആ അലോട്ട്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഈ പറയുന്ന കുട്ടിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. സോ അതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഒന്ന് ബാക്ക് വന്ന ശേഷം അവിടെ എഡിറ്റ് ബട്ടണുണ്ട്, എഡിറ്റ് ബട്ടൺ കാണിക്കുന്നു. ആ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ ഡയറക്റ്റായി നമ്മുടെ അപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ ഒന്ന് നോക്കുക.
എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള അവസരം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ പ്രീവിയസ് എന്ന ഒരു ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ അപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം പിന്നീട് അവിടെ ടിക്ക് ബട്ടണുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്ത ശേഷം ഫൈനൽ സബ്മിഷന് കൊടുക്കണം. അവിടെ പ്രൊസീജിയർ കംപ്ലീറ്റായി, പിന്നീട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക.